ഹലോ ഫ്രണ്ട്സ് ഞാൻ മഥുൻ മറ്റൊരു ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ട്രാറ്റജി വീഡിയോയിലേക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അറിപ്പിച്ച് കുറച്ച് ക്രിപ്റ്റോ വീഡിയോസ് ചെയ്തപ്പം ഒത്തിരി പേര് പറഞ്ഞു അത് മറ്റു വീഡിയോസ് നിഫ്റ്റി മാഗ് നിഫ്റ്റിയൊക്കെ ഓപ്ഷൻ വീഡിയോസ് ചെയ്തത് കുറവായപ്പോൾ ഒത്തിരി കമൻറ്റുകൾ വന്നു ഇത് നിഫ്റ്റി മാഗ് ഒക്കെ വിട്ടോ ഇപ്പം ക്രിപ്റ്റോ മാത്രമാണോ ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് യു എസ് മാർക്കറ്റിൻ്റെ നമ്മുടെ സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോഴും ഫുള്ളി അങ്ങോട്ടേക്ക് മാറി വന്നു ഫുള്ളി മാറിയിട്ടല്ല കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ക്രിപ്റ്റോയിലും യു എസ് മാർക്കറ്റിലായതുകൊണ്ടാണ് നിഫ്റ്റി മാഗ് നിഫ്റ്റിയൊക്കെ ആസ് സ്യൂഷനിൽ നമ്മൾ മിക്കതും ഓട്ടോമാറ്റിക് ട്രേഡിങ് ആണ് ഇപ്പം ആൽഗോയും നമ്മുടെ കോപ്പിയിലൊക്കെ ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വലിയ എഫേർട്ടിൻ്റെ ആവശ്യമില്ല സോ ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ക്രിപ്റ്റോ ട്രേഡിങ്ങും യു എസ് ട്രേഡിങ്ങിലുമാണ് അതിൽ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങാണ് നിങ്ങൾക്കറിയാം നമുക്കറിയാവുന്ന ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് സോ അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയിലും സെയിം പരിപാടി തന്നെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ ഓപ്ഷൻ ബയിങ് ആൻഡ് ഓപ്ഷൻ സെല്ലിംഗ് യു എസ് മാർക്കറ്റിലും ഓപ്ഷൻ ബയിങ് ആൻഡ് ഓപ്ഷൻ സെല്ലിംഗ് കുറച്ച് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് മാത്രം ഇപ്പം ആപ്പിളിൻ്റെയോ ടെസ്റ്റിലേക്ക് സ്റ്റോക്കുകൾ വില വിലക്കൊകയിൽ കിട്ടുമ്പോൾ മേടിക്കും വില കൂടുമ്പോൾ വയ്ക്കും അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ലൈക്ക് സെയിം ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ചെയ്യാം അപ്പം ടാറ്റാ സ്റ്റീലും എച്ച് ഡി എഫ് സാങ്കൊക്കെ വിലക്കുകയിൽ കിട്ടുമ്പോൾ നമ്മൾ മേടിക്കും ഒരു നിശ്ചയ സമയം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റൊക്കെ ക്രിട്ടേൺ കിട്ടുമ്പോൾ വയ്ക്കും സോ ഈ സെയിം ട്രേഡ് സെറ്റപ്പ് തന്നെയാണ് യു എസ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യാറ് ബട്ട് ഇന്ന് വന്നിരിക്കുന്നത് ക്രിപ്റ്റോനെ പറ്റി മാത്രം സംസാരിക്കാം ഡെൽറ്റയിൽ അങ്ങനെ ഐ മീൻ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ അങ്ങനെ ക്രിപ്റ്റോ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല ഓൺലി തിങ് എന്താണ് ഓപ്ഷനാണ് അത് തന്നെ എന്താണ് ചെയ്യാറ് ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യാറ് സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു ഡെൽറ്റ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എഫ് ഐ ഒന്ന് പറഞ്ഞൊരു ബോഡിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സോ ലീഗലായിട്ട് നല്ല രീതിയിൽ ഇന്ത്യയിൽ റെഡി ചെയ്യുന്നു നമ്മുടെ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട് ഡെൽറ്റ ഗ്ലോബലിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പത്തിരട്ടി അല്ലേ പത്തിരിട്ടി കൂടുതൽ ഡെൽറ്റ ഇന്ത്യയിൽ പെട്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞാൻ ഡെൽറ്റയിൽ ഓപ്ഷൻ റെഡി ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ അന്നൊന്നും ഇത്ര വോളിയം അതിൽ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും ആ ഒരു ക്രിപ്റ്റോനെ പറ്റിയൊരു ആ ഒരു റെഗുലേഷനെ നല്ല കേട്ടോ നമ്മുടെ നാട്ടുകാർക്ക് ഇത്രയും ബോധമുണ്ടെന്ന് അല്ലെങ്കിൽ ഐ മീൻ ക്രിപ്റ്റോ സ്കാം സ്കാമാണെന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ടല്ലോ സോ റെഗുലേ ഇന്ത്യയിൽ റെഗുലേറ്റർ അല്ലാത്തതുകൊണ്ട് ആരും ചെയ്യാറില്ല ഇപ്പോൾ ഇന്ത്യയിൽ റെഗുലേറ്ററാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പരിധി ഒരു ആൾക്കാർക്ക് ഒരു കോൺഫിൻസ് വന്നത് വലിയ ലക്ഷങ്ങളൊന്നും വരാനല്ല സ്റ്റിൽ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം തൊട്ട് തുടങ്ങാൻ ഒരു ധൈര്യം വന്നു കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഒരു ബോഡി ഉണ്ടല്ലോ നമുക്ക് പോയി കംപ്ലയിൻ്റ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ എഫ് ഐ ഒന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ നമുക്ക് പോവാം കോടതിയിലോ ഏത് മെത്തേഡ് വഴി പോകാം അങ്ങനൊരു കോൺഫിഡൻസ് കിട്ടിയത് കൊണ്ടായിരിക്കണം ഡെൽറ്റ ഇന്ത്യയിലെ ട്രേഡിങ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ശരിക്കും ഞാൻ ആക്ച്വലി തുടങ്ങിയിട്ടില്ല രാജേഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഓക്കെ നമ്മുടെ ടീം ഡെൽറ്റ ഇന്ത്യയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഗ്ലോബലി തന്നെ ചെയ്യുന്നത് ബിക്കോസ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ട് ദുബായിൽ ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും യു എ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഗ്ലോബലെ ചെയ്താൽ മതി ബിക്കോസ് ഒരു രൂപ ടാക്സ് കൊടുക്കണ്ട ഇവിടെ നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ഡെൽറ്റ ഇന്ത്യ വരെ ട്രേഡ് ചെയ്താൽ ടാക്സ് കൊടുക്കണം സോ യു എ സിറ്റിസൻസ് ഓഫ് കോഴ്സ് ഗ്ലോബൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് യു എ എല്ലാം അതർ കൺട്രീസ് പുറത്തുള്ള ഏത് ഇന്ത്യക്കാരും ആണെങ്കിലും ആ ഗ്ലോബല് ചെയ്യുക ഇന്ത്യയിലുള്ളവരാണെങ്കിലും ഡെറ്റ് എൻ്റെ ചെയ്യുക സ്റ്റിൽ ചെറിയൊരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ ഓപ്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ടാക്സ് ഫയൽ ചെയ്താൽ മതി നിങ്ങൾ ചാറ്റഡ് അക്കൗണ്ടിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ശമ്പളക്കാരനാണ് നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം പാക്കേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എത്രയും ടാക്സ് കൊടുക്കേണ്ട ഒരു രൂപ കൊടുക്കണ്ട ആ അഞ്ച് ലക്ഷത്തോടൊപ്പം ഈ ഇതുകൂടി ആഡ് ചെയ്ത് അത് അതായത് നമ്മുടെ ഈ ഇൻകം കൂടി ആഡ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുക സോ ഇതൊന്നും ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമല്ല നിങ്ങളേത് ടാക്സ് ബാക്കറ്റിലാണോ വരുന്നത് ആ ടാക്സ് ബാക്കറ്റിൽ തന്നെയാണ് ഈ പറയുന്ന ഡെൽറ്റേർ ട്രേഡിംഗ് ഇതും നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് സോ ഡെൽറ്റ ഇന്ത്യ ലോഞ്ച് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ട്രേഡിംഗ് പോലെ ഒരു ആവറേജ് ഓൺലൈൻ ഒക്കെ ടിക്കറ്റ് സൈസുള്ള ഒത്തിരി ക്ലയൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസമേ ഉള്ളൂ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്കൊരു ലാർജ് ക്ലയൻറ്റ്സ് ട്രേഡ് ചെയ്ത് തുടങ്ങി ആൻഡ് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളുടെ ഒപ്പം നമ്മളുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മളുടെ സർവീസ് ഒക്കെ ആപ്സലി ഫ്രീ ആണ് അപ്പം നിങ്ങൾക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കണോ ക്ലാസ്സുകൾ തരാം എത്ര ദിവസത്തെ ക്ലാസ് വഴി തരാം ഫ്രീ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ തരാം ഫ്രീ ഒരു രൂപ പോലും തരേണ്ടതില്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമ്മൾ ക്രിപ്റ്റോ ടീമിനെ വിളിക്കാം ഫ്രീ ഞങ്ങൾക്ക് കമ്മീഷനൊന്നും തരേണ്ട കമ്മീഷനൊക്കെ ഞങ്ങൾക്ക് ഡെൽറ്റ തന്നോളും സോ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് പഴയ ഗ്രൂപ്പാണ് പുതിയ കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ലൈവ് പോർഷൻസ് ഇൻഡായർ ട്രേഡുകൾ ഇതിൽ ലോങ് എക്സ്പയറി ട്രേഡ് മാത്രമല്ല നിങ്ങൾക്കറിയാം ഓപ്ഷൻ സെല്ലിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ ക്രിപ്റ്റോല് ഫ്യൂച്ചർ ചെയ്യുന്ന ട്രേഡുകളും പോസ്റ്റ് ചെയ്യും സ്പ്രെഡുകൾ പോലുള്ള സ്ട്രാറ്റജികൾ കൂടി പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ബിക്കോസ് ഓപ്ഷൻ സെല്ലിങ്ങിന് നല്ല ലിവറേജ് കിട്ടുന്നുണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിവറേജ് ഇല്ല ഇവിടെ നിങ്ങൾക്ക് ലിവറേജ് ഉണ്ട് നൂറ് മടങ്ങ് വരെയൊക്കെ ലിവറേജ് കിട്ടും പക്ഷേ അത്രയൊന്നും എടുക്കാൻ നമ്മൾ ഒരിക്കലും പറയില്ല ഒരു ട്വൻറ്റി ഫൈവ് എക്സ് മാക്സിമം പോയാൽ ഫിഫ്റ്റി എക്സ് വരെയൊക്കെ ലിവറേജ് എടുക്കാം കൂടുതൽ ലിവറേജ് എടുത്താൽ ആ റിസ്ക്കും നിങ്ങളുടെ കൂടുതലായിരിക്കും സോ ഒരു അടിപൊളി ഫീച്ചറാണ് ലിവറേജ് എന്നുള്ളത് ദെൻ മെയിൻ ഫീച്ചർ ടൈമിംഗ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും റെഡിയാം ഫോ എക്സ് ദിവസം ഉള്ളൂ ക്രിപ്റ്റോ മാത്രമാണ് ഏഴ് ദിവസം റെഡിയാകാൻ പറ്റുള്ളൂ ഇപ്പം അവധി ദിവസമാണ് ഇപ്പം ഈ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് അവധി ദിവസമാണ് സോ വെറുതെ വെറുതിരിക്കേണ്ട ക്രിപ്റ്റോയിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പറ്റി റിസർച്ച് ചെയ്യാം പുതിയ പൊസിഷൻസുകൾ എടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ശനിയും ഞായറാർ എസ്പെഷ്യലി ഇപ്പം ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ബാധിക്കുന്ന കുറച്ച് ജോലിക്കാരായിരിക്കും അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മാറ്റിയിട്ടില്ല സി ഇതിൽ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇതാണ് ക്രിപ്റ്റോ ആണ് നിങ്ങൾ പതിനൊന്ന് മണിക്ക് ജോലി കഴിഞ്ഞ് വന്നാലും നിങ്ങൾക്ക് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഓപ്ഷൻ സെല്ല് ചെയ്യാം ആൻഡ് യുനോ ഓപ്ഷൻ സെല്ലിങ് ആയതുകൊണ്ട് തന്നെ ബയിങ് പോലെ അത്ര അഗ്രസീവ് ആയിരിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിലൊരു ബിറ്റ് കോയിൻ്റെ ഒരു പതിനായിരം പോയിൻ്റ് അപ്പുറത്തുള്ള കോളോ പൊട്ടോ സെല്ല് ചെയ്യാം ഇതൊന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ബിറ്റ് കോയിൻ പതിനായിരം ഒന്നും വരില്ല എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ വൈഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഫുൾ ടൈം നോക്കിയിരിക്കേണ്ട ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഒരു അലാർ സെറ്റ് ചെയ്തു വെച്ചാൽ മതി ഇപ്പം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക അലാം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പം നിപ്പോൾ ബിറ്റ് കോയിൻറ്റിൻ്റെ ഇരിക്കുന്ന അവനായിരമാണ് സെവൻറ്റി തൗസൻ്റെ മോളിൽ പോയി അലാർക്കം മടിക്കും ഫിഫ്റ്റി തൗസൻ്റ് താഴെ വന്നാൽ അലാർ മടിക്കും സോ ആ മൊബൈൽ അല്ലാതെ അടിച്ചോളും ജസ്റ്റ് ലൈക്ക് നമ്മൾ രാവിലെ എണിക്കുന്ന പോലെ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട് സോ അതുകൊണ്ടാണ് നമ്മൾ ക്രിപ്റ്റോയിൽ നല്ല രീതിയിൽ ചെയ്യുന്നത് ആൻഡ് ഡെൽറ്റ ഇന്ത്യ വന്നതിന് ശേഷം നമുക്കൊരു ഒരു ഗുഡ് ക്ലൈൻറ്റ് ബേസ് ഉണ്ട് ഗുഡ് ക്ലൈൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ക്രിപ്റ്റോ ടീമിനെ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾ ഒരു ജസ്റ്റ് നമ്മുടെ ലിങ്ക് വഴി ഡെൽറ്റ ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് നിലവിൽ ഡെൽറ്റാ ഉണ്ട് ഒത്തിരി യൂസേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് ഡെൽറ്റ യൂസേഴ്സ് നമ്മുടെ ഗ്ലോബലിൽ ഉണ്ട് പക്ഷെ എഫക്റ്റീവി ട്രേഡ് ചെയ്യുന്ന ഒരു അഞ്ഞൂറ് പേരെ അതിനകത്ത് ഉണ്ടാവുള്ളൂ ബാക്കി ഒരു എയ്റ്റി പെർസെൻറ്റ് ആൾക്കാരും ട്രേഡ് ചെയ്യുന്നില്ല പല പല കാര്യങ്ങളും കൊണ്ടാക്കി വിഡ്രോവൽ ഇഷ്യൂ ഒക്കെ ഉള്ളു സോ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സെയിം അക്കൗണ്ട് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ആ സെയിം യൂസർ ഐ ഡിയും പാസ്വേഡും വച്ച് ലോഗിൻ ചെയ്യുക എന്തെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി വന്നാൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക ക്ലിപ്ടോപ്ട്ട് ഇങ്ങനെ കോൺക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഹെൽപ് ചെയ്ത് തരും സോ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിൽ ഞങ്ങൾ എടുക്കുന്ന പി ആൻഡൽസ് പുതിയ ട്രേഡുകൾ അതിൻ്റെ പേ ഓഫ് ചാർട്ട് ചാർട്ട് അനാലിസിസ് ഇതൊക്കെ ഉണ്ടാവും ഇതേപോലെ ഇത്ര മനോഹരമായിട്ട് നമ്മൾ ചാർട്ട് അനാലിസിസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യാറുണ്ട് ആൻഡ് ഇതുപോലെ എടുക്കുന്ന പൊസിഷൻസ് അതിൻ്റെ ലിവറേജ് ഓൾമോസ്റ്റ് ഒരു ട്രേഡർക്ക് വേണ്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡാണ് ഈ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ ഈ ട്രേഡ് എന്തുകൊണ്ടാണ് എടുത്തത് നിങ്ങൾക്ക് ഇനി എടുക്കാൻ പറ്റുമോ എടുത്ത പൊസിഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഇത് പുതിയൊരു ട്രേഡാണ് ന്യൂ ട്രേഡ് ഓൺ എന്താ ബി ടി സി ആണ് ഹൈബ്രിഡ് കോൾ റേഷ്യോ സ്പ്രെഡ് എന്നാണ് ഈ സ്ട്രാറ്റജിയുടെ പേര് എന്തുകൊണ്ട് ഈ സ്ട്രാറ്റജി എടുത്തു അതിൻ്റെ അതിൻ്റെ ചാർട്ട് അനാലിസിസ് അതിൻ്റെ പേ ഓഫ് എങ്ങനെ എടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം സോ സ്റ്റിൽ ക്രിപ്റ്റോനെ പറ്റിയുള്ള ഊഹാബോഹങ്ങളിൽ പകച്ചു നിൽക്കാതെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെൽറ്റയുടെ ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ക്രിപ്റ്റോ ടീമിനെ കോൺടാക്ട് ചെയ്യാം സോ നമുക്ക് ചാർട്ടിലേക്കും സ്ട്രാറ്റജിയിലേക്കും പോവാം ഇതാണ് ഡൽറ്റ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം വലിയ വ്യത്യാസമില്ല ഇത് ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഇന്ത്യ പ്ലാറ്റ്ഫോം ഓൾമോസ്റ്റ് ആണ് ഇത് നമ്മൾ എടുക്കുന്നു നേരെ ഈ പറയുന്ന ഓപ്ഷൻസിലേക്ക് പോകുന്നു എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒക്കെ ഉള്ളത് ഓൾറെഡി നിങ്ങൾ പല വീഡിയോസും ചെയ്തുകൊണ്ട് കേട്ടോ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഈ വീഡിയോ സീരീസിൽ സീരീസിലെനിക്ക് പത്ത് രൂപതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ സീരീസിൽ അതിൽ എങ്ങനെ ട്രേഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതു സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ റഫർ ചെയ്യുക എനിക്ക് ഒന്ന് ഇപ്പോൾ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റേജ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ കുറേയും കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടേ മൂന്ന് കൊല്ലം മുമ്പ് ഈ സ്ട്രാറ്റജി ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം എല്ലാ ടു മന്ത്സ് ത്രീ മന്ത്സ് കൂടുമ്പോഴും ഞങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കാറുണ്ട് ലോങ് സ്ട്രാറ്റജി ആയതുകൊണ്ട് ഫുൾ ടൈം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം വൈഡ് എക്സ്പയറി ഇപ്പോൾ ജൂൺ അവസാനത്തെ എക്സ്പയറി ഒക്കെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ജൂൺ മാസം അവസാനം വരെ രണ്ട് മാസം നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കൈയട്ടി നോക്കിയിരിക്കുക വലിയ റേഞ്ച് ഉണ്ട് എയ്റ്റി പെർസെൻറ്റ് പോസബിലിറ്റി ഉണ്ട് ഇത് എസ് എൽ അടിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന എൻ്റെ ഇതുവരെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടാണ് ഈ ലോങ് സ്ട്രാറ്റജി എസ് എൽ അടിച്ചിട്ടുള്ളൂ സോ എയ്റ്റി പെർസെൻറ്റ് വിന്നിംഗ് ഉണ്ട് ആൻഡ് പ്രോഫിറ്റബിലിറ്റി രണ്ട് മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാം സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ റിട്ടേൺ ആണ് സോ ഇത് ക്രിപ്റ്റോയിൽ ഇതൊരു ഇപ്പം നിഫ്റ്റി ഒക്കെ ഓപ്ഷൻസ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും സെവൻറ്റി ഫൈവോ ഞെട്ടിപ്പോവും ഇവിടെ നടക്കും അതാണ് മറ്റൊരു പ്രത്യേകത ആ നമ്മൾ ടൈമിങ്ങും ലിവറേജും കിട്ടുന്നത് പോലെ മറ്റൊരു പ്രത്യേകതയാണ് സെയിം നമ്മളുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് സെയിം എഫേർട്ട് നിഫ്റ്റി അഞ്ച് ശതമാനം തരുമ്പം ക്രിപ്റ്റോ തന്നത് ഇരുപത്തഞ്ചോ ഒക്കെയാണ് രണ്ട് മാസം കൂടുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം റിട്ടേൺ ആണ് ഈ സ്ട്രാറ്റജി തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഡിമാറ്റിലുള്ളതെങ്കിൽ രണ്ട് മാസം കൊണ്ട് ആ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മോഹന വാഗ്ദാനങ്ങൾ തന്നെ ഞാൻ വഴി ഏറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സ്ട്രാറ്റജിയുടെ പേ ഓഫ് ചാർട്ട് പറഞ്ഞു തരുന്നത് അതാണ് നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വരെ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റ് ഈ റേഞ്ചിനുള്ളിൽ നിന്നാൽ സോ അത് നമുക്ക് സ്ട്രാറ്റജി ചെയ്തു പോകാം സോ അതൊക്കെ നിങ്ങൾ പേ ഓഫ് ചാർട്ടൊക്കെ നോക്കി മനസ്സിലാക്കുക സോ ഇതാണ് ഡെൽറ്റ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഞങ്ങളൊരു ട്രേഡ് ചെയ്ത് ലിമിറ്റിലാണ് എൻ്റർ ചെയ്തിട്ടില്ല ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്തുകൊണ്ടാണ് ട്രേഡ് തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന പൊസിഷൻ ഇതാണ് ഇതാ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ലോങ് എക്സ്പയറി പൊസിഷൻ ഇതാണ് അഞ്ഞൂറ് കൗണ്ട് നയൻറ്റി തൗസൻഡ് കോളും ഫിഫ്റ്റി തൗസൻഡ് പുട്ടുമാണ് സെല് ചെയ്തിരിക്കുന്നത് ഇത് മെയ് മാസം അവസാനത്തെ എക്സ്പയറി ആണ് നോക്കുക അതിൻ്റെ പ്രോഫിറ്റ് ഏകദേശം മൂവായിരത്തി സംതിങ് ആണ് എനിക്കൊരു ക്യാപിറ്റൽ യൂസ് തോന്നുന്നുള്ളൂ ഓൾറെഡി തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ പ്രോഫിറ്റ് ആണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫോൾ വന്നു ബി ടി സി ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഫോൾ വന്നപ്പോഴാണ് ശരിക്കും പ്രോഫിറ്റ് അല്പം കുറഞ്ഞത് ശരിക്കും ഇത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വരെയൊക്കെ പ്രോഫിറ്റ് പോയതാണ് ഇതിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇത് നിങ്ങളുടെ പലരും എടുത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ നയൻറ്റി തൗസൻഡ് കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ കാരണം ഓൾറെഡി നല്ല പ്രീമിയം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ എക്സ്പയറി ഓപ്പൺ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ ജൂൺ എക്സ്പയറി ഓപ്പൺ ആയത് ഏതെങ്കിലും വൈഡ് എക്സ്പയറി കോൾ എടുക്കാം അത്യാവശ്യം പ്രീമിയം കിട്ടുവാണെങ്കിൽ അത് ഞാൻ നോക്കോട്ടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യാം തൽക്കാലം ഇതാണ് കഴിഞ്ഞ എക്സ്പെയറിയുടെ അവസ്ഥ എത്ര പെർസെൻ്റ് റിട്ടേൺ കിട്ടി ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് റിട്ടേൺ കളക്റ്റഡ് ആണ് ഇനിയും ഒരു മെയ് മാസം സമയം പോകാനുണ്ട് ഇതിൻ്റെ മാക്സിമം പോപ്പബിലിറ്റി എത്രയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് യു എസ് ഡി ആണ് ഇതിൻ്റെ മാക്സിമം പോപ്പബിലിറ്റി ദാറ്റ് മീൻസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ആണ് യൂസ്ഡ് ക്യാപിറ്റൽ മൂവായിരത്തി എണ്ണൂറ് ഡോളർ ക്യാപിറ്റൽ കൊണ്ട് രണ്ടായിരം ഡോളർ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് റിട്ടേൺ കിട്ടുന്ന ഒരു ട്രേഡ് ആണിത് അത് കാണിക്കുന്നത് ശരിയാകുന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം എത്ര ശതമാനം കിട്ടേൺ കിട്ടി ഓൾറെഡി അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ റിട്ടേൺ ഓൾറെഡി കവേർഡാണ് സോ ഈ ആയി ആയിരം ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് എയ്റ്റി ത്രീ തൗസൻഡ് റുപ്പീസാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയ ഒരു മാസം പോലും ആയിട്ടില്ല സോ ഇതാണ് ലാസ്റ്റ് എക്സ്പയറി ട്രേഡ് ഇത് തീരാൻ നിൽക്കാതെ നമ്മൾ പുതിയ ട്രേഡിലെടുക്കാൻ കാരണം രണ്ട് ദിവസം വരെ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള എക്സ്പയറീസാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുന്നുള്ളു ഇപ്പോഴാണ് പുതിയ എക്സ്പയറി ഓപ്പൺ ആയത് ഞാൻ ഏറ്റവും സർപ്രൈസിംഗ് എന്നല്ല കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾക്ക് ക്ലയൻസ് ഇങ്ങോട്ട് മെസ്സേജ് ആക്കിയാണ് സർ പുതിയ എക്സ്പയറി ഓപ്പൺ ആയി പുതിയ ട്രേഡ് എടുക്കുക കാരണം ഇത് മിസ്സായി പോയി ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി ഡൽറ്റയിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഈ ട്രേഡ് എടുത്ത ഒരു മാസം മുമ്പാണല്ലോ പുതിയ ട്രേഡ് തരാൻ പകരം അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഇത് കൂടി കൂടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്തത് ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ല ഞാൻ ബിക്കോസ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പൊസിഷൻ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് കുറച്ച് ക്യാപിറ്റൽ കിട്ടാനായിട്ട് പിന്നെ കുറച്ചുകൂടി പൈസ ഒരു പതിനായിരം ഡോളർ കൂടി ആഡ് ചെയ്തിട്ട് വേണം പുതിയ പൊസിഷൻ എടുക്കാൻ ഇന്നൊന്ന് നാളെ നമ്മൾ എടുക്കുന്നതായിരിക്കും എടുക്കുമ്പം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഡൽറ്റെ ഇന്ത്യയിലാ പൊസിഷൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് സെയിം ഏകദേശം ഒരു സ്ട്രാറ്റജി ഡെൽറ്റ ഇന്ത്യയിൽ ഇട്ടുണ്ട് ലിമിറ്റോടെ ആയിട്ട് ആ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കാം രണ്ട് ഓർഡർ ടൈപ്പ് ഉണ്ട് ഒന്ന് മാർക്കറ്റും ഉണ്ട് ലിമിറ്റും ഉണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി ഓർഡർ എടുത്തിട്ട് നിങ്ങളിവിടെ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഇവിടെ കാണുന്ന ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ കിട്ടും അവിടെ നിങ്ങൾ മാർക്കറ്റും ലിമിറ്റും മാറ്റിയിട്ട് കഴിഞ്ഞാൽ എത്ര കൗണ്ടാണ് വേണ്ടി എന്ന് കൊടുക്കാം അത് നമ്മളിപ്പോൾ തൽക്കാലം ലിമിറ്റാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് അൻപതിനായിരമാണ് അൻപതിനായിരത്തിൻ്റെ പുട്ട് അതിൻ്റെ അവസ്ഥ നോക്കി അമ്പതിനായിരത്തിൻ്റെ പുട്ടിൻ്റെ ആസ്ക്കും ബിഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ബിഡ് ആയിരത്തി മുന്നൂറാണ് ആസ്ക് ആയിരത്തി നാനൂറ്റി അപ്പോൾ ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് പോയിൻറ്റ് വ്യത്യാസമുണ്ട് ആസ്ക്കും പെട്ടെന്ന് തമ്മിൽ ഇവിടെ വെച്ചൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ എന്ത് ഓർഡർ ഓടുകയും നിങ്ങൾ സെല്ല് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി ആറിലാണ് സെല്ലടുക്കുള്ളൂ ഏതോ ഒരു ട്രെയിൻ എൻ്റർ ആയിട്ടുണ്ടല്ലോ ആ എസ് ആ ലിമിറ്റിലിട്ടൊരു ക്വസ്റ്റൻ എൻ്റർ ആയിട്ടുണ്ട് അടിപൊളി ഇപ്പോൾ തന്നെ കിട്ടി ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് പോയിൻറ്റ് ലാഭം ഞാൻ പറഞ്ഞുതരാം ഇതൊരു അടിപൊളി പരിപാടി ആകുന്നു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ തിരക്കൊന്നും ഇല്ല വേറെ ട്രേഡിങ്ങൊന്നുമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളാണെങ്കിലും ട്രേഡ് ഈ രീതിയിൽ ചെയ്യുക ഇപ്പോൾ ഈ മൂന്ന് പൊസിഷനാണ് ഞാൻ എൻട്രി ആയിട്ടിരുന്നത് ഓക്കെ എനിക്ക് ഇതിന് രണ്ട് രീതിയിലും മേടിക്കാം മാർക്കറ്റിലും ലിമിറ്റിലും മേടിക്കാം ഞാൻ ലിമിറ്റിൽ എൻട്രി കിട്ടു എൻട്രി കിട്ടപ്പോൾ ഓപ്പൺ ഓർഡേഴ്സ് നോക്കി ഈ ഓപ്പൺ ഓർഡേഴ്സിലാണ് വന്ന് കിടന്നത് സി ഇപ്പോൾ ഒരു പൊസിഷൻ ബൈ ആയിട്ടുണ്ട് ഞാൻ ഈ ഫിഫ്റ്റി ടു തൗസൻഡിൻ്റെ പുട്ട് ഫിഫ്റ്റി ടു തൗസൻഡിൻ്റെ പുട്ട് ഞാൻ ലിമിറ്റിലാണ് പ്ലേസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശരിക്കും ഞാനത് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് പോയിന്റ് വ്യത്യാസം ഉണ്ടാക്കുന്നു മാർക്കറ്റിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പൈസ കിട്ടില്ലായിരുന്നു എൻ്റെ സെല്ലിംഗ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതൊക്കെ പൈസയിലായിരിക്കും ചിലപ്പോൾ സെല്ല് നടക്കുകയുള്ളൂ ഇപ്പോൾ ഞാനത് അത് വെയിറ്റ് ചെയ്തിട്ട് നിന്നപ്പോൾ എനിക്ക് എന്ത് പറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സെല്ല് കിട്ടി ബെസ്റ്റ് സെല്ല് കിട്ടി ഇപ്പോൾ തന്നെ എനിക്ക് എത്ര കിട്ടി ഇരുന്നൂറ് പോയിന്റ് അധികം പ്രോഫിറ്റ് കിട്ടി നമ്മൾ ആണല്ലോ കൂടുതൽ പ്രൈസിൽ സെല്ല് ചെയ്താലാണല്ലോ നമുക്ക് കൂടുതൽ പ്രീമിയം കിട്ടുള്ളൂ സോ ഇത്തരം സിനാരിയോന് നിങ്ങൾ ലിമിറ്റ് നോക്കുക ഇനി വെയിറ്റ് ചെയ്യാം അപ്പം ഇപ്പോൾ പുട്ടല്ല ഉണ്ടായിരിക്കുന്നത് അത് ബി ടി സി ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടായിരിക്കും പുട്ടുണ്ടായ അസുഖം ഉണ്ടാവും ബി ടി സിയുടെ ചെറിയ ഡൗൺ മൂവ്മെൻറ്റിലാണ് ആയി ഇനി കോൾ അപ്പം ഉണ്ടാവും വെയിറ്റ് ചെയ്തോ ഈ റേഞ്ചിന് ഉള്ളല്ലേ ഇത് ഭയങ്കര ഒരു സപ്പോർട്ട് സോണാണ് ഇത് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ ഷെയർ ചെയ്തു ഇതൊരു മേജർ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ടൈം ഒരു മേജർ സോണാണ് എന്തായാലും കുറച്ച് പേർ ഇവിടെ കിടന്ന് താളം തോറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബി ടി സി ഞാൻ അടുത്തൊരു അപ്പ് മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ കോളും നമ്മൾ ട്രിക്ക് ആവും കോളിൻ്റെ പ്രീമിയം കൂടും അപ്പോൾ കൂടിയ പ്രൈസിന് നമുക്ക് കോളിവിടെ സെല്ല് കിട്ടും ഇപ്പോൾ നമ്മൾ കോള് സെല്ലിട്ടിരിക്കുന്നത് എത്രയാണ് എഴുപത്തെട്ടായിരത്തിൻ്റെ കോൾ ആയിരത്തി ഇരുന്നൂറിനാണ് ഞാൻ സെല്ലിട്ടിരിക്കുന്നത് അത് തീ അത്രയും ഉണ്ടാവില്ല ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ സോ ഇത്രയും ഇത് ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കറ്റോർഡ് ലിമിറ്റ് ഓടുകൾ നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് ഒരു അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല സോ നിങ്ങൾക്ക് സ്ലിപ്പേജ് കൂടുതൽ വരുന്നു അല്ലെങ്കിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പൊസിഷൻസ് കുറച്ച് കൂടുതൽ ലോസിലേക്ക് പോകേണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റോർഡർ അല്ലാതെ ഇതുപോലെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു തരാം എന്തായാലും മോഡിഫൈ ചെയ്യാം ഇനിയിപ്പോൾ ആയില്ല ലിമിറ്റ് ഓർഡർ ആവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കോളിൻ്റെ ലിമിറ്റ് ചെയ്യാമെന്ന് എഡിറ്റ് ചെയ്യണം അമ്പതിനായിരത്തിൻ്റെ ലിമിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എട്ടിരിക്കുന്നത് എനിക്ക് എഡിറ്റ് ചെയ്ത് ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ചിലേക്ക് അല്പം കുറയ്ക്കണം ഇത് എന്തായാലും എത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പ്ലേസ് ചെയ്ത് തരാം സോ എനിക്ക് ഈ പൈസയിൽ കിട്ടിയാൽ സെല്ല് നടന്നാൽ മതി ഇങ്ങനെ ഓർഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് തരാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിയൽ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിയൽ ട്രേഡ് എക്സിക്യൂട്ടായത് ഈ പൊസിഷൻ നമുക്കൊരു നല്ല പ്രീമിയത്തിൽ കിട്ടി അപ്പോൾ ഇതുപോലെ നല്ല പ്രീമിയത്തിൽ നിങ്ങൾക്ക് പൊസിഷൻസ് കിട്ടണമെങ്കിൽ ഇതുപോലെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് ഈ പറയുന്ന ആസ്കില് പ്രൈസ് ഇടാം ബിഡിലല്ല ആസ്കിലെ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്താൽ ബിഡ് പ്രൈസിനായിരിക്കും നിങ്ങൾക്ക് സെല്ല് നടക്കുക നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് സെല്ല് കിട്ടണമെങ്കിൽ ആസ്ക് കോളാണെങ്കിലും പുട്ടാണെങ്കിലും ആസ്ക് പ്രൈസിൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക പതുക്കെ പതുക്കെ ഓർഡർ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ ഒത്തിരി നേരം കാത്തിരിക്കേണ്ട എനിക്ക് മേടിക്കണമെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ പതിനയ്യായിരം ഇടാം ഈ പതിനയ്യായിരം രൂപ ഇട്ടതുണ്ടോ അത് എൻ്റെ ഓർഡർ ആയിരിക്കും കേട്ടോ ഞാനാണ് ഇപ്പോൾ പതിനയ്യായിരം ഇട്ടത് സി അതുകൊണ്ട് ലാസ്റ്റ് ആസ്ക് പ്രൈസ് പതിനയ്യായിരമായി മാറി കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കൂടും എൻ്റെ പതിനയ്യായിരത്തി പത്തുന്ന് ആണെങ്കിൽ ഈ ആസ്ക് പ്രൈസ് ഇവിടെ മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ലൈവില് അത്ര വോളിയും ഉണ്ടായി കാണില്ല ഈ സ്ട്രൈക്കിൽ അധികം ആൾക്കാർ ഉണ്ടായി കാണില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മാറിയത് സോ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന വൈഡ് എക്സ്പയറി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആസ്ക് പ്രൈസിൽ എടുക്കുക ദെൻ ആയിരത്തി അഞ്ഞൂറ് കിട കുറച്ച് നേരമായിട്ടും ബൈ നടന്നില്ല സെല്ല് നടന്നില്ല കുറച്ച് ആയിരത്തി നാനൂറ്റി അമ്പത് ഇട ആയിരത്തി നാനൂറ് കിട അങ്ങനെ കുറച്ചും കൊണ്ടുവരാം അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് പൊസിഷൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റും ഇതാണ് ഡെൽറ്റ ഇന്ത്യ ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഴയ വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊസിഷനും അതിൻ്റെ സ്ട്രാറ്റജിയും മാത്രം പറയാം സോ നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ട ഒരു ചാർട്ട് തന്നെയാണ് ബിറ്റ് കോയിൻ്റെ നമ്മുടെ വ്യൂ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് നിങ്ങൾക്ക് അറിയാം ഭയങ്കര രീതിയിൽ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാണ് മാക്സിമം ഈ കഴിഞ്ഞ സ്വിങ് പോയിരിക്കുന്നത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് വരെയാണ് ബിറ്റ് കോയിൻ പോയിരിക്കുന്നത് ഇനിയും എൻ്റെ പ്ലാൻ ഒരു ലക്ഷമൊക്കെ എത്തുന്നൊക്കെയാണ് പൊതുവേ മാർക്കറ്റിലുള്ള അപ്ഡേറ്റ് സോ ഓവറോൾ ഒരു വൈഡ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ് കോയിനിനെ ഒരു നല്ല സമയം തന്നെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലൊരു കൺസോൾട്ടേഷൻ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഇന്നലെ ആണ് ട്രേഡ് എടുത്തത് അപ്പം ബിറ്റ് കോയിന് ഏകദേശം അറുപത്തി നാലായിരത്തിലൊക്കെയാണ് നിന്ന് അപ്പോൾ ഞാൻ ഇട്ടത് ഈ മാർക്കിംഗ് ഇട്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ എടുക്കണ്ട ബുള്ളിഷ് വ്യൂ എടുക്കണമെങ്കിൽ മാർക്കറ്റ് ഒരു ഡിപ്പ് തരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മേജർ സോൺ ഈ ടൈം ഫ്രെയിം നിങ്ങൾ എപ്പോഴും മാറ്റി നോക്കണോട്ടോ ഇതുപോലെ ഇത് ഒരു മന്ത്ലി ടൈം ഫ്രെയിമാണ് നിങ്ങൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കി അറിയാം ഈ ഒരു സോണിൽ ഇവിടെ വന്ന് തട്ടി റെസിസ്റ്റൻസ് എടുത്തു തിരിച്ച് വന്നു അടുത്ത് നെക്സ്റ്റ് ലെവലിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി പറ്റിയില്ല നല്ലൊരു ഫോളോ വന്നു ഈ വന്നപ്പോൾ ഈ ഗ്രീൻ ഗാനിലുണ്ടോ ഈ ഗ്രീൻ ഗാനിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു ഇത് മന്ത്ലി ആട്ടോ ഒരു മാസം ഈ സോൺ ബ്രേക്ക് ചെയ്തു ഇനി ഇവിടുന്ന് അടുത്ത പുഷ് വരുമെന്നാണ് മനസ്സിലാക്കുക സോ ഈ സോൺ എന്തായി മാറും ഈ സോൺ ഒരു സപ്പോർട്ട് സോണായി മാറും സോ ഇനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് കഴിയുമ്പം നമ്മൾ ആ മന്ത്ലി ടൈം ഫ്രെയിമിൽ പഠിച്ച ആ കഥ തന്നെയല്ലേ ഇവിടെ കണ്ടതെന്ന് നോക്കി നമ്മൾ ആ വരച്ചിരിക്കുന്ന സോണാണീ നേരത്തെ വരച്ച ഈ സോണാണോ ഒറ്റ സോൺ ഉണ്ടായുള്ളൂ ഈ സോൺ ഈ സോൺ റെസിസ്റ്റൻസ് ആയിരുന്നു സാധനം ഇത് ബ്രേക്ക് ഇതിപ്പോൾ എന്തായാലും മാറി എത്ര പ്രാവശ്യം സപ്പോർട്ട് എടുത്തേ നോക്കി കണ്ടോ സപ്പോർട്ട് എടുത്തു ഇനി ഇതിൻ്റെ താഴെയും കുറച്ച് ഫെയർ വാലു ഗ്യാപ്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ശരിക്കും ഇവിടെ വെച്ചാൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാമോട്ടോ ഞങ്ങളും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സോണിൽ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു നല്ല ഗ്രീൻ ക്യാൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന പൊസിഷനോടും ഈ ട്രേഡിൽ ആഡ് ചെയ്യും ഇപ്പോൾ നിലവിൽ ഈ ഒക്കെ സെല്ല് മാത്രമേ ഉള്ളൂ കോളും പുട്ടൊക്കെ സെല്ലു മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു കോൾ ബൈ കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട് മേ ബി ഒരു അറുപത്തയ്യായിരത്തിൻ്റെ ഒക്കെ കോള് ഞാൻ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ കാണിച്ചിരാം സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കോള് ബൈ ചെയ്യാനുണ്ട് എപ്പോഴാണ് ബൈ ചെയ്യുള്ളൂ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമ്പം ചിലപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ട് ഈ ഭാഗത്തുള്ള ലിക്വിഡിറ്റി ഒന്നും എടുത്തിട്ടില്ല കണ്ടോ ഈ ഒരു പുഷിൽ ഇത്രയും ഭാഗത്ത് കുറേയും ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ടാവും അത് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ശ്രമിക്കും അപ്പോഴാണ് അവിടേക്ക് വരുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്നാണ് ഒന്നുകൂടിയും പുഷ് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഭാഗത്തുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് വരുള്ളൂ അപ്പോൾ ഈ ഇവിടെ വേണം ഇതാണ് ബെസ്റ്റ് എൻട്രി പക്ഷേ ഇന്ന് നടക്കുന്ന അറിയില്ല ചിലപ്പോൾ ഇന്നാവാം ചിലപ്പോൾ അടുത്ത ആഴ്ചയാവാം പക്ഷേ ഇതാണ് ട്രേഡിങ് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് ഈ കഥയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രം എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആക്യുറസി കൂടും ചിലവരുണ്ട് ചാടിക്കയറി ചെയ്യുന്നവർ നോ നിങ്ങൾ നല്ലൊരു ഇപ്പം ഞാൻ ഉണ്ടാക്കിയ കഥ കണ്ടില്ലേ ഒരു വീക്ക് മന്ത്ലി ടൈം ഫ്രെയിം എടുത്തു ഒരു കഥയുണ്ടാക്കി ഉണ്ടാക്കി വീക്കിലി ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുത്തു ആ കഥ കൺഫേം ചെയ്തു ഇനി വെയിറ്റ് ചെയ്യുക ഇനി ഒരു അല്പം ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് ഒരു അവർലി ടൈം ഫ്രെയിമിലേക്കൊക്കെ വന്ന് ഇവിടെ എവിടെയാണ് ഈ മൂന്ന് ഫെയർ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് സോൺ താഴെ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ട് എവിടെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ട് ഒരു ട്രേഡ് എൻ്റർ ചെയ്യുക അപ്പം ഇൻ ബിറ്റ്വീൻ ഇത് വരണവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെല്ലേഴ്സിന് ഇത് ആവശ്യമില്ല ഒരു ഡയറക്ഷണൽ ട്രേഡർ ഒക്കെയാണ് ഈ പറയുന്ന വ്യൂ ആവശ്യമുള്ളൂ സെല്ലേഴ്സിന് ഇത് കണ്ടും കിട്ടിയാൽ മതി എന്താണ് ഈ റേഞ്ചിനും ഈ റേഞ്ചിനുള്ളിൽ പോവില്ല ഇപ്പം ഇവിടുത്തെ കേസ് നോക്കി കഴിഞ്ഞാൽ എഴുപത്തി മൂവായിരത്തിൻ്റെ മുകളിൽ പോകില്ല അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്ക് പോകില്ല എന്ന് മാത്രമേ സെല്ലർ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി പൊസിഷൻ എൻറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് പൊസിഷൻസ് എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൈ ലെഗ് ആഡ് ചെയ്യാനുണ്ട് ഒരു ഒരു ബൈ പൊസിഷൻ ആഡ് ചെയ്യാനുണ്ട് അത് ഏകദേശം ഇവിടെ നിന്ന് ഈ പറയുന്ന മൂന്ന് സോണിൽ ഏതെങ്കിലും ഒരു സോണിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നൊരു ക്ലിയർ കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യും ക്ലിയർ ഇതാണ് ട്രേഡ് പ്ലാൻ എൻ്റെ വ്യൂ ബുള്ളിഷാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി എൻ്റെ പേര് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്തായിരുന്നു കോൾ റേഷ്യോ സ്പ്രെഡ് ഹൈബ്രിഡ് കോൾ റേഷ്യോ സ്പ്രെഡ് ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം കോൾ റേഷ്യോ സ്പ്രെഡിൽ ഇവിടെ കോൾ സെല്ലുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് കവർ ചെയ്യാനായിട്ട് വെറും കോൾ റേഷ്യോ സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ശരിക്കും ബുള്ളിഷ് അല്ല ഒരു ന്യൂട്രൽ ടു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും പോയില്ലെങ്കിലും പ്രോഫിറ്റ് കിട്ടും സി മനസ്സിലായില്ല പിത്കോയിൻ ഈ റേഞ്ചിൽ തന്നെ നിന്നോളൂ അപ്പോഴും എനിക്ക് അമ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടും ബിറ്റ് കോയിൻ മുകളിലേക്ക് പോയി അപ്പോൾ എനിക്ക് എൺപത് ശതമാനം വരെ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ നാലോചിക്ക് രണ്ട് മാസം കൊണ്ടാന്ന് ആലോചിക്കുന്നുട്ടോ ടു മന്ത്സ് കൊണ്ട് ബിറ്റ്കോയിൻ റേഞ്ചിൽ നിന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് അപ് ട്രെൻഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റ് വരെ കിട്ടും അതുകൊണ്ടാണ് ഈ നമ്മൾ ഹൈബ്രിഡ് കോൾ റേഷ്യോ സ്പ്രെഡ് എന്ന് വിളിച്ചിരിക്കുന്നത് എന്താണ് ആ സ്പ്രെഡ് എന്ന് നമുക്ക് നോക്കാം എടുത്തിരിക്കുന്ന ലെഗ് ഗ്രൂപ്പിൽ പോയി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ട്രേഡ് ഹൈബ്രിഡ് കോൾ കൈശു സ്പ്രെഡാണ് ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇതുപോലത്തെ സൂപ്പർ സ്ട്രാറ്റജികൾ കാര്യ കാരണം സഹിതം നമ്മൾ പോസ്റ്റ് ചെയ്യാനായിരിക്കും സോ ഇതുവരെ ജോയിൻ ചെയ്താലും മസ്റ്റായി ജോയിൻ ചെയ്യുക പഴയ മെമ്പേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് ഇപ്പം ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോഴും യൂസ് ചെയ്യാത്തത് നിങ്ങൾ ഇറങ്ങേണ്ട സമയമായി ക്രിപ്റ്റോ ഇന്ത്യയിൽ ലീഗലായിട്ടുണ്ട് സോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ബിറ്റ് കോയിൻ്റെ അറുപത്തയ്യായിരത്തിൻ്റെ കോൾ ഒരണം ബൈ ചെയ്യുക അത് ഞാൻ തൊട്ട് കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പോൾ ബൈ ചെയ്യണ്ട അതാണ്ടോ ഈ ചാർട്ട് തന്നെയാണ് ഇവിടെ കാണുന്ന ചാർട്ട് ഞാൻ വരച്ചപ്പോൾ ഇത് അത്രയും ആയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഇത് നടന്നു ഫസ്റ്റ് കാര്യത്തിലേക്ക് എത്തി ആദ്യത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് എത്തി ഇനി രണ്ടെണ്ണം കൂടി താഴെയുണ്ട് അവിടെ വരുമെന്ന് നമുക്കറിയില്ല ദൻ സെ ഇതൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് നോക്കിക്കോട്ടെ നിങ്ങൾക്കും ഇതേ പൊസിഷൻ പൊസ്റ്റിൻ്റർ ചെയ്യാം വലിയ കാര്യമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ഒന്നും ചെയ്യേണ്ട ഈ സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഐ ബട്ടണിന് കൊടുക്കാം ആ സ്ട്രാറ്റജി നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിനെ പറ്റി അൽപ്പഴും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കിട്ടും ഇപ്പോൾ തൽക്കാലം ട്രേഡ് എൻ്റർ ചെയ്യുക ഒരു കോൾ ഓപ്ഷൻ അറ്റ് അടുത്ത മണി ബൈ ചെയ്യുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ബൈ ചെയ്താൽ തന്നെയും ഇത് എക്സ്പെയർ വരെ ഹോൾഡ് ചെയ്യില്ല കേട്ടോ ഇത് ബൈ ചെയ്ത് മാക്സിമം ഒരു പത്ത് ദിവസമേ നമ്മൾ ഹോൾഡ് ചെയ്യുകയുള്ളൂ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു തോന്നി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും ആ കോൾ എക്സിറ്റ് ചെയ്യും കാരണം ബൈ ലെഗ് നമുക്ക് അത്ര സേഫ് അല്ല അപ്പോൾ തൊട്ട് മുമ്പത്തെ പൊസിഷൻസിൽ ചെയ്തേ പോലെ ഞങ്ങളൊരു കോൾ എൻ്റർ ചെയ്തു ഒരു അയ്യായിരം പോയിൻറ്റ് ബിറ്റ് കോയിൻ മൂവ് ചെയ്തപ്പോൾ ആ കോൾ ക്ലോസ് ചെയ്തു ആ ഒറ്റ കോളിൽ നിന്ന് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കിട്ടി അതുകൊണ്ട് സെല്ലിങ് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ബൈയർ ഒരു ആഴ്ച കൊണ്ട് കിട്ടി സോ ഈ ബൈ ലെഗ് നമ്മൾ എൻ്റർ ചെയ്താൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരം ട്രേഡുകളിലെ ബൈ ലെഗുകൾ കാരണം നല്ല പ്രീമിയം ഉള്ളതുകൊണ്ട് എക്സ്പയർ ദിവസേക്കാണ് അടിക്കുന്നത് സേഫല്ല പെട്ടെന്ന് ഡി കെ സംഭവിക്കും സോ എൻ്റർ ചെയ്യുന്ന ദിവസം തൊട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക അതല്ലെങ്കിൽ ചെറിയൊരു ലോസിലും ക്ലോസ് ചെയ്യേണ്ടത് നമുക്ക് വരും ഓക്കെ ദെൻ മൂന്ന് സെൽ പൊസിഷൻസ് ഉണ്ട് രണ്ട് പുട്ട് ഓപ്ഷൻ ഇത് രണ്ടെണ്ണം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പുട്ടിലായാലും ക്വാണ്ടിറ്റി ഇട്ടാൽ മതി പക്ഷെ നമുക്ക് അൽപ്പിയും ബ്രേക്കിമൻ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ രണ്ട് പൊസിൻസ് ഇരിക്കുന്നത് ഇതിൽ മൾട്ടിപ്ലെയർസ് എത്തിക്കുക നിങ്ങൾ എക്സാമ്പിൾ ഒരു ബി ടി സി ആണ് അറുപത്തയ്യായിരം കോൾ വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ടു എക്സ് രണ്ട് ബി ടി സി പുട്ട് വെക്കണം അമ്പത്തി മൂവായിരത്തിൻ്റെ പുട്ട് അതുപോലെ തന്നെ രണ്ട് ബി ടി സി അമ്പത്തി രണ്ടായിരത്തിൻ്റെ പുട്ട് വെക്കണം അത് കോളാണ് ഈ മൂന്ന് ഇത് പ്രീമിയം നോക്കിയിട്ടാണ് ഈ സ്ട്രാറ്റജി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തൊരു ഐ ബട്ടണിൽ പോയി ആ വീഡിയോ കാണാം ദെൻ എന്തുകൊണ്ടാണ് ബൈ ലേക്ക് എൻറ്റർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഇവൻ ബി ടി സി ഇവൻ എന്തോ അപ് ട്രെൻഡിലാണെങ്കിലും ഈ പറയുന്ന താഴത്തെ ഫെയർ വാല്യു ബാ ഗ്യാപ്പുകളിലേക്ക് ഒരു 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 റീടെസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ റീടെസ്റ്റ് വരുമ്പോൾ നമുക്ക് എൻറ്റർ ചെയ്യാം ഇതിൻ്റെ ഇമ്പാക്റ്റ് പോയിട്ടേ ഇത് ഞാൻ ഇന്നലെയാണ് ഇത് പറഞ്ഞത് ഇന്നലെ ഞാൻ ഈ പറഞ്ഞ അറുപത്തയ്യായിരത്തിൻ്റെ കോൾ ഓപ്ഷന് അയ്യായിരം ഡോളർ പ്ലസ് പ്രീമിയം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഒരു ഒറ്റ മൂവ്മെൻറ്റ് തന്നപ്പോഴേക്കും മൂവായിരം സംതിങ് ആയി അപ്പോൾ നമ്മൾ എടുത്ത് ഇന്നലെ എടുത്തിരുന്നെങ്കിലോ എനിക്കത് രണ്ടായിരം പോയിന്റ് താഴെ പോയേനെ എൻ്റെ പൊസിഷൻസ് വലിയ ഹ്യൂജ് ലോസ് വന്നേനെ സോ അത് എൻ്റർ ചെയ്യാത്തതിൻ്റെ സേഫ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു കണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യും ദെൻ ബ്രേക്ക് ഈവൻ ഇതാണ് പേ ഓഫ് ചാർട്ട് നമ്മുടെ കോൾ ലഗ്ഗ് കൂടി ഉൾപ്പെടെയുള്ള ബൈ ബൈ ചെയ്താലുള്ള പേ ഓഫ് ചാർട്ടാണ് ഈ കാണുന്നത് ആ പേ ഓഫ് ചാർട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ അപ് ടു എയ്റ്റി പെർസെൻറ്റ് വരെ പ്രോഫിറ്റ് കിട്ടാം ആ ബൈ ലെഗ് ഉള്ളതുകൊണ്ട് പേ ഓഫ് ചാർട്ട് വിത്ത് ബൈ ലെഗ് അപ്പോൾ അതിൻ്റെ റേഞ്ച് നോക്കിയേ അമ്പത്തൊന്നായിരം തൊട്ട് എൺപത്തൊമ്പതിനായിരം വരെ റേഞ്ച് ഉണ്ട് എത്ര പോയിന്റ് അപ്പോൾ നാൽപ്പതിനായിരം ഓൾമോസ്റ്റ് ഫോർട്ടി തൗസൻഡ് ബിറ്റ് കോയിൻ റേഞ്ചിനുള്ളിൽ നിന്നാൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും അത് തന്നെ അല്പം ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എൺപതിനായിരത്തിലേക്കൊക്കെ ഒരു ബുള്ളിഷ് റാലി ജൂണിൽ ജൂണിനുള്ളിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം എയ്റ്റി പെർസെൻ്റ് വരെ റിട്ടേൺ ഈ പൊസ്റ്റൻസ് കിട്ടും ഇനി ബയലഗ് ഇല്ലെങ്കിൽ തന്നെയും നോക്കി നാൽപ്പത് അമ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടും ഇതാണ് ബയലയ്ക്ക് ഇല്ലാത്ത പേ ഓഫ് ചാർട്ട് ബയലഗ് ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റാഡിൽ സ്ട്രാങ്കിൾ പോലെ സോറി ഷോർട്ട് സ്ട്രാങ്കിൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ ഈ ബൈലക് കൂടി ഉണ്ടെങ്കിലാണ് കോൾ കോൾഗൈഷ്യൂ സ്പെട്ടിൻ്റെ ഒരു ഫീലിലേക്ക് വരുവുള്ളൂ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പൊസിഷൻ ഈ പൊസ്റ്റനാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എത്ര പ്രോ പ്രോഫിറ്റ് കിട്ടും എനിക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് കിട്ടുകയും കിട്ടും അതുതന്നെ മതി ധാരാളം മതി സോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് അപ്പോൾ ട്രേഡ് നിങ്ങൾക്ക് ലെഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലെഗ് മനസ്സിലായി സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുപോലെ തന്നെ എടുക്കുക ഏത് ആണ് ജൂൺ ഇരുപത്തെട്ട് എക്സ്പയറി ഏറ്റവും ലാസ്റ്റ് എക്സ്പയറി ഓപ്പൺ ആയിട്ടുണ്ട് ആ എക്സ്പയറിയിലാണ് ട്രേഡ് എടുക്കേണ്ടത് ഏതൊക്കെ ലെഗ്ഗാണ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചോ എക്സ്പയറി ശ്രദ്ധിക്കുക എല്ലാം ആ എക്സ്പയറി തന്നെ വേണോ എടുക്കാനായിട്ട് അതിൽ ബൈലേക്ക് ലഗ്ഗ് എൻ്റർ ചെയ്യരുത് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക എൻ്റർ ചെയ്യേണ്ട സമയം എപ്പോഴാണോ ഞാൻ പറയാം എപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ പറയുന്ന ഏതെങ്കിലും സോണിൽ സപ്പോർട്ട് എടുത്ത് പോകുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇത് അതാ പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്യാം പക്ഷേ ഒരു വിൻ വിൻ റേഷ്യോ ആയിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി പ്രോഫിറ്റ് നിങ്ങൾക്ക് കുറയും ഒന്നുകൂടി സ്റ്റഡി നേരത്ത് വെയിറ്റ് ചെയ്ത് എൻ്റർ ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടും ഈ പറയുന്ന എയ്റ്റിക്ക് പവരും ചിലപ്പം നയൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വരെയൊക്കെ കിട്ടാൻ ചിലപ്പം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ക്ലിയർ സോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇഷ്യൂ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ലിമിറ്റ് ഓർഡർ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം ഇവിടെ കണ്ടോ ഇപ്പം ലിമിറ്റ് ഓർഡർ ആയതുകൊണ്ട് എനിക്ക് ഒരു ഒരു ഫൈവ് ഡോളർ സിക്സ് ഡോളറൊക്കെയാണ് എൻ്റെ ഇത് പോയുള്ളൂ സ്ലിപ്പേജ് പോയുള്ളൂ അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ സെല്ലിങ്ങും കിട്ടി ഈ ഈ പൊസ്റ്റ്യൻ ടോട്ടൽ എടുക്കാൻ എനിക്കൊരു നയൻറ്റി തൗസൻഡ് മതി കേട്ടു ഡെൽറ്റ ഇന്ത്യ ആണ് ഞാൻ ഇതിൽ വലിയ ഫണ്ടായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും കൂടുതൽ വോളിയും നടക്കുന്നത് ഗ്ലോബലിലാണ് ഒരു ടെൻ തൗസൻഡ് ഡോളറുകളിലൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക ഡൽറ്റ എല്ലേ തൽക്കാലം തൗസൻഡ് ഡോളുകളാണ് ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു നയൻറ്റി തൗസൻഡ് ഒരു ടെൻ പെർസെൻറ്റ് ടെൻ പെർസെൻറ്റ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്തിട്ടാണ് ടെന്നല്ല ട്വൻറ്റി പെർസെൻറ്റ് ഓൾമോസ്റ്റ് ഇരുപത് ശതമാനം ക്യാപിറ്റൽ റിസർവ് ചെയ്ത് എൺപത് ശതമാനം ക്യാപിറ്റലാണ് ട്രേഡ് എടുത്തുള്ളൂ നിങ്ങളായ ശ്രദ്ധിക്കുക ഒരു ലക്ഷം രൂപ ആഡ് ചെയ്ത് ഫുൾ ഒരു ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുക്കുന്നത് എൺപതിനായിരം രൂപയുള്ള പൊസിഷൻ മാത്രം കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം മാർജിൻ എത്തുക എന്നുള്ളത് താഴെ ഇവിടെ ക്ലിക്ക് ചെയ്തതുകൊണ്ടില്ലേ ഈ പൊഷ്യൻ്റെ മാർജിൻ എത്തുകയാണ് നിങ്ങൾ കിട്ടും ഓർഡർ മാർജിൻ ഇതിപ്പോൾ കുറവാണ് വാങ്ങിക്കുന്നത് എവിടെ പോയി ആ അത് ഓർഡർ പ്ലേസ് ആയിട്ടില്ല അതുകൊണ്ടാണ് ലിമിറ്റ് ഓർഡർ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം എനേബിൾ ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓർഡർ ടൈപ്പ് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഓർഡർ ഇപ്പം സിംഗിൾ ഓർഡർ ആണെങ്കിൽ ബാസ്ക്കറ്റ് വേണമെന്നില്ല രണ്ട് മൂന്ന് ലെഗ്ഗുകൾ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ബാസ്ക്കറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറോൾ മാർജിൻ ഇവിടെ കിട്ടും അവൈലബിൾ മാർജിനും ഇനി എത്ര മാർജിൻ വേണം എന്നുള്ള ഡേറ്റയും നിങ്ങൾക്ക് ഇവിടെ കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എനിക്കൊന്ന് ഡെൽറ്റേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ ഈ പകരുന്ന പുതിയ എക്സ്പയറി ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഒരു വൈഡ് റേഞ്ചുകൾ അമ്പതിനായിരം പുട്ട് വരെയുള്ള പുട്ട് കിട്ടിയിട്ടുണ്ട് എൺപത്തി നാലായിരം വരെയുള്ള കോൾ റേഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് ഈ റേഞ്ചിൽ മാക്സിമം സേഫ് ആയിട്ടുള്ള ട്രേഡ് എടുക്കുക ഒരു ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് എക്സവേജ് ആണ് നമ്മുടെ പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇതിൽ ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ട്രേഡിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ ടീമിനെ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരും നമ്മുടെ പ്ലാനും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു സോ വരും ഇൻട്രാഡ് ട്രേഡ് സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത് ഇതിൽ ഇൻട്രോ ഇല്ലേ ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം യെസ് ഒരു ഫായ ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ട്രേഡ് സെറ്റപ്പുണ്ട് ഇന്ന് ഇത് ഇൻട്രാഡേ ആണ് അപ്പോൾ ഞാൻ നോക്കി ഫൈവ് മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റി കേട്ടോ ഇൻട്രാഡ് ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു നമ്മൾ ഇന്ന് ഇൻഡ്രാഡായിട്ട് ട്രേഡ് എടുക്കാത്തതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇതേ കണ്ടോ ഗ്രൂപ്പിൽ നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റിംഗ് ഫോർ എൻട്രി സെറ്റപ്പ് സെറ്റപ്പെന്നുണ്ടായിരുന്നു നമ്മുടെ എൻട്രി സെറ്റപ്പ് ഇതാണ് ഒരു ഒരു പാവശ്യ കൂടി ഒന്ന് ഒരു സ്വിംഗ് ഇവിടേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുക ഇവിടെ വെച്ചൊന്നും സെൽ ചെയ്തിട്ട് വലിയ കാര്യമില്ല മാർക്കറ്റ് ഏകദേശം ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഏത് സ്ട്രൈക്കാണ് സെൽ ചെയ്തത് ശേഷം സിക്സ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ മാർക്കറ്റ് ഏകദേശം സിക്സ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലേക്ക് വരുമ്പോൾ അവിടെ അടുത്ത മണിയിലുള്ള സാധനം സെൽ ചെയ്യും ടാർഗറ്റ് ഇവിടെ വരെ അപ്പോൾ ഓൾമോസ്റ്റ് നൂറ് രൂപ ഒരു നൂ നൂറ് നൂറ്റമ്പതിൻ്റെ ഇടയിൽ പ്രീമിയം അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫോർ ടു ഫൈവ് പെർസെൻറ്റ് റിട്ടേൺസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻറ്റർ ചെയ്യാം പക്ഷേ റിട്ടേൺ കുറയും ഒരു ടു പെർസെൻറ്റൊക്കെ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ എന്നാൽ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുമ്പം ഒരു കോൾ സെൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കി കോൾ സെൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ പ്രീമിയം കിട്ടും ഇൻഡ്രാഡേയിൽ ഫൈവ് പെർസെൻറ്റ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും ഈ രീതിയിൽ മാർക്കറ്റ് വന്നത് സോ ഇതാണ് നമ്മുടെ ഇൻഡ്രാഡേ സെറ്റപ്പ് ഇതും നമ്മൾ ട്രേഡ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ക്രിപ്റ്റോ ചെയ്യാൻ അൽക്കൂടി ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം അടുത്ത് നമ്മുടെ ക്രിപ്റ്റോ വെബിനാർ വരുന്നുണ്ട് ഫ്രീ വെബിനാർ സോ മെയ് സിക്സ്ത് മണ്ടേ ഈ വരാം പോകുന്ന മെയ് സിക്സ്ത് മൺഡേ ആണ് എത്ര മണിക്കാണ് സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി അടുത്ത മൺഡേ സെവൻ തേർട്ടി ടു എയ്റ്റ് ആണ് ക്രിപ്റ്റോ വെബിനാർ ഫ്രീ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനൊക്കെ അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യും ഓപ്പൺ ആകുമ്പോൾ അതിന് രണ്ട് ദിവസം ഓൾറെഡി ഷെയർ ചെയ്യും ാറിന്റെ ലിങ്ക് ഓക്കെ ഓക്കെ സോ നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ലിങ്ക് ഇട്ടുണ്ട് താല്പര്യമുള്ള ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഇട്ടുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പം അതിൻ്റെ തല ആയിട്ട് നിങ്ങൾക്ക് സൂം മീറ്റിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിൻ്റെയോ ലിങ്ക് കിട്ടുന്നതായിരിക്കും എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ സ്റ്റിൽ ഒത്തിരി ഡൗട്ടുണ്ടാവും ഈ ഓപ്ഷൻ ചെയിനും ഈ ഓർഡർ പ്ലേസ്മെന്റൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടാവും അത് മാറണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓർഡർ പ്ലേസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ പറയുന്ന വെബിനാറിൽ പങ്കെടുക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീമിനോട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വെബിനാറിൽ ചോദിക്കാം നിങ്ങൾക്ക് വൺ ടു വൺ ഹെൽപ്പ് വേണമെങ്കിൽ അതും തരാൻ നമ്മൾ ബാധിസ്ഥരാണ് സന്തോഷമുണ്ട് സോ ബേസിക് അറിയില്ലാത്തവർ മസ്റ്റായിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യുക ചെയ്തു നോക്കുക ഒത്തിരി ഡൗട്ട് തലയിലുണ്ടാവും ഞാൻ പലപ്പോഴും ട്രേഡിങ്ങിന് മുന്നോട് പറയാറുള്ള ചെയ്താണ് പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അമ്പതിനായിരത്തിൻ്റെ കോഴ്സ് ചിലപ്പം ക്രിപ്റ്റോൻ്റെ കോഴ്സ് കൊടുക്കും അടുത്ത ദിവസം ആരെങ്കിലും ഇരുപത്തയ്യായിരം രൂപ ക്രിപ്റ്റോ ഫുൾ പഠിപ്പിക്കാം ഒരു കാര്യമില്ല എന്തിനാണ് അവിടെ പോകുന്നത് നിങ്ങൾ ആ ഇരുപത്തയ്യായിരം രൂപ ഇവിടെ ലോസ് വന്നോട്ടെ നിങ്ങളിവിടെ കൊസ്റ്റൻ എടുക്കുക ലോസ് ഇരുപത്തയ്യായിരം പറയുമ്പോൾ നിങ്ങൾ കുറേയും പാഠങ്ങൾ പഠിക്കും സോ ട്രേഡ് ചെയ്യുക പലരുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുമ്പോൾ പലർക്കും അതിന് ക്വാളിറ്റി ഇല്ലാന്നോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഫ്രീ കൊടുക്കുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ലല്ലോ നമ്മൾ സൂപ്പർ ക്ലാസ് നമ്മുടെ മെയിൻറ്റെൻസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു സൂപ്പർ ക്ലാസും സൂപ്പർ ട്രേഡുകളുമാണ് കൊടുക്കുന്നത് ഫ്രീ കൊടുക്കുന്നത് നമ്മുടെ നമ്മളുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻകം ആ ഒരു ട്രേഡിങ് സെയിൽ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കോഴ്സ് പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടാന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നത് അല്ലാതെ അതിന് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടൊന്നുമില്ല സോ ഡൗട്ട് ഡൗട്ടുള്ളവരൊക്കെ നെക്സ്റ്റ് വെബിനാറിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുക ഒരു അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ നിങ്ങൾ ഡെൽറ്റ ഇന്ത്യയിൽ ആഡ് ചെയ്ത് ഇതേപോലത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന പൊസിഷൻസ് എടുക്കുക എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്യുക ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ലാബോ നഷ്ടം കുറിക്കുക Bye.